റോഡ് തകർന്ന് യാത്ര ദുഷ്കരമായിട്ടും നന്നാക്കാൻ നടപടിയില്ലെന്ന നടപടിയില്ലെന്നാക്ഷേപം കോഴിക്കോട് നിലമ്പൂർ ഊട്ടി റോഡിൽ ചുള്ളിക്കാപ്പറമ്പിനും പന്നിക്കോടിനുമിടയിലാണ് നിരവധി സ്ഥലങ്ങളിൽ റോഡ് തകർന്നത് റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സർവീസ് നടത്തുന്ന റോഡാണ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായത് കോഴിക്കോട് ഊട്ടി ഹ്രസ്വദൂരപാതയിൽ ചുള്ളിക്കാപ്പറമ്പിനും പന്നിക്കോടിനുമിടയിലുള്ള മൂന്ന് കിലോമീറ്റർ റോഡിലാണ് പലയിടത്തായി അപകടം ക്ഷണിച്ചുവരുത്തുന്ന വലിയ കുഴികൾ രൂപപ്പെട്ടത് പന്നിക്കോടങ്ങാടി പരപ്പിൽ ജംഗ്ഷൻ തേനേങ്ങപ്പറമ്പ് നടുവിലങ്ങാടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് റോഡ് തകർന്നത് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ച ഈ ഭാഗങ്ങളിൽ പിന്നീട് കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടത്തിയിട്ടില്ല അറ്റകുറ്റപ്പണികൾ നടത്തിയ ഹോമിയോ ആശുപത്രിക്ക് സമീപവും അശാസ്ത്രീയമായ ടാറിംഗ് മൂലം യാത്ര ദുഷ്കരം തന്നെ പരപ്പിൽ ജംഗ്ഷനിൽ ഇരുപത് മീറ്ററിനുള്ളിൽ രണ്ടിടത്താണ് റോഡ് തകർന്നത് ഒരു സ്ഥലത്ത് നാട്ടുകാരും തൊട്ടടുത്ത് പൊതുമരാമത്ത് വകുപ്പും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് പൊതുമരാമത്ത് ഉപാധികൃതർ ഈ ബോർഡ് വെച്ചതല്ലാതെ പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല തെന്നേങ്ങപ്പറമ്പ് ഭാഗത്തെ റോഡിലെ കുഴി കാരണം അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു യാത്രക്കാർക്ക് പോലും വളരെ ദുഷ്കരമായ അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത് നിത്യേന അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ഭരണകർത്താക്കന്മാർ എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പ്രവർത്തനങ്ങളിൽ പരിഹാരം കാണാം താമരശ്ശേരി കരിപ്പൂർ എയർപോർട്ട് റോഡും ഊട്ടി കോഴിക്കോട് റോഡും സംഗമിക്കുന്ന പന്നിക്കോടങ്ങാടിയിലും അപകടങ്ങൾ പതിവാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ ആംബുലൻസുകളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനോട് അധികൃതർ അവഗണന തുടരുകയാണ് എത്രയും പെട്ടെന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ മുക്കം